എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വൻതോതിൽ മഴ ലഭിക്കേണ്ട ഈ സമയത്ത് വേനൽക്കാലത്തിന് സമാനമായ ഉയർന്ന താപനിലയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന താപ അന്തരീക്ഷത്തിൽ വളരുന്ന ഡെങ്കി വൈറസുകൾ മാരകമാകുമെന്ന് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി RGCB പഠന റിപ്പോർട്ട്. ഉയർന്ന താപനിലയിൽ വളരുന്ന കൊതുകുകളിൽ ഡെങ്കി വൈറസ് കൂടുതൽ തീവ്രത കൈവരിച്ചതായാണ് ഇവിടെ നടത്തിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കൊതുകിൻ്റെ കോശങ്ങളിലും മനുഷ്യ കോശങ്ങളിലും മാറി മാറി വളരാനുള്ള ഡെങ്കി വൈറസിൻ്റെ കഴിവ് രോഗവ്യാപനത്തിൽ നിർണായക ഘടകമാണ് എന്ന് ഗവേഷണ സംഘത്തലവൻ ഡോക്ടർ ഈശ്വരൻ ശ്രീകുമാർ പറഞ്ഞു. മൃഗങ്ങളെപ്പോലെ കൊതുകുകളുടെ ശരീരോഷ്മാവിന് സ്ഥിരതയില്ല. അന്തരീക്ഷ താപനില അനുസരിച്ച് അത് കൂടുകയോ കുറയുകയോ ചെയ്യും. താപനില കൂടുന്നത് കൊതുകിലെ വൈറസിൻ്റെ തീവ്രത കൂട്ടാനും ഇടയാക്കും. ഇതുമൂലം രോഗം ബാധിക്കുന്നവർക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവാനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ആളുകളും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സാമൂഹ്യസുരക്ഷാ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ 90%ത്തിലധികം പൂർത്തിയായിട്ടുണ്ട്. ഉൾനാടുകളിലുള്ള കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഇനിയും തുക എത്താത്തത്. അത് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ വിധവ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. പുതുതായി പെൻഷൻ അപേക്ഷിക്കാനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവ പെൻഷൻ. ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 7 വർഷമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി അതായത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയ വിധവ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും പുനർവിവാഹം കഴിക്കാത്തവരുടെ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും പുനർവിവാഹം കഴിക്കാത്ത 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പദ്ധതി വഴി പെൻഷൻ ലഭിക്കും. മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷയ്ക്ക് അർഹയാണ് എന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ നൽകുന്നത്. 2019 വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ 2020 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവകളായി കണക്കാക്കാനാകില്ല എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതല്ലാതെ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്ന വിധവയല്ലാത്ത വ്യക്തിക്കും വിധവ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല. നിലവിൽ സംസ്ഥാനത്ത് 14 ലക്ഷത്തോളം ആളുകൾക്കാണ് വിധവ പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അതായത് ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും വിവാഹിതരല്ലാത്ത 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും വിധവ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വർഷാവർഷം വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ളവർ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലുള്ള ആളുകൾക്ക് വിധവ പെൻഷൻ ഇതുവരെ ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷകൾ നൽകേണ്ടത്. അതിന് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്. മറ്റു ചില അറിയിപ്പുകളിലേക്ക് വന്നാൽ KSRTCയിൽ എല്ലാ മാസവും 10-ാം തീയതി ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കണം എന്ന് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ച് KSEBയുടെ അറിയിപ്പ്. 1-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് വിദ്യാലയങ്ങളിൽ എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ ഓണാഘോഷത്തോടുകൂടി ഓണാവധിക്കായി അടക്കും. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെയാണ് ഓണ അവധി. സെപ്റ്റംബർ 4 വീണ്ടും സ്കൂളുകൾ ആരംഭിക്കും. നിറമുള്ള ഓണമൊരുക്കാൻ നിറമാർന്ന വിപണിയാണ് മിതമായ വിലയിൽ നിത്യോപയോഗ സാധനങ്ങളുമായി കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. സപ്ലൈകോ ഓണം ഫെയറുകളിൽ നിന്നും കൺസ്യൂമർ ഫുഡിൻ്റെ ഓണ ചന്തകളിൽ നിന്നും വളരെ ആദായകരമായി ലഭിക്കുന്ന ചില സാധനങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായും
ആട്ട സൗജന്യമായും നേടാനുള്ള അവസരമുണ്ട്. മറ്റ് സമാന പദ്ധതികളും ഉണ്ട്. ഈ മാസം 18-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഓണം ഫെയറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയത്. 19-ാം തീയതി മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഫെയർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 28-ാം തീയതി മുതൽ എല്ലാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകളുണ്ടാകും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ മുഖേന ജില്ലാ താലൂക്ക് ഫെയറുകൾ, ഓണം മാർക്കറ്റുകൾ, മിനി ഫെയറുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം 28-ാം തീയതി വരെയാണ് പ്രവർത്തിക്കുക. ഓണം ഫെയറിലും സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഗസ്റ്റ് 28-ാം തീയതി വരെ വിലക്കുറവും ഓഫറുകളും ഉണ്ട്. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് ലഭിക്കും. വിവിധ FMCG ഉൽപ്പന്നങ്ങൾക്ക് കോംബോ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ എല്ലാ ജില്ലാ ഓണം ഫെയറുകളിൽ നിന്നും ശബരി വെളിച്ചെണ്ണയുടെ 2 ലിറ്റർ എടുക്കുമ്പോൾ 1 ലിറ്റർ സൗജന്യമായി ലഭിക്കും. ശബരി ആട്ട 2 പാക്കറ്റ് വാങ്ങുമ്പോൾ 1 ആട്ട സൗജന്യമായി ലഭിക്കും. തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾക്ക് 25% വരെ വിലക്കുറവും ഉണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ 1500 ഓണച്ചന്തകളാണ് സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുള്ളത്. സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസുകളിലാണ് ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത്. 1500 ഓണച്ചന്തകൾ വഴി ജയ അരി, കുറുവ അരി, കുത്തരി, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, വൻകടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നീ സബ്സിഡി സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി 25-ാം തീയതി മുതൽ 2000 ഓണച്ചന്തകൾ കൃഷി വകുപ്പിൻ്റേത് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ 1076 കൃഷിഭവനുകളിലും ഹോർട്ടികോർപ്പിൻ്റെ 764 ഔട്ട്ലെറ്റുകളിലും VFPCK 160 ഔട്ട്ലെറ്റുകളിലും കൃഷി വകുപ്പിൻ്റെ ഓണം ചന്ത ഉണ്ടാകും. 25, 26, 27, 28 ദിവസങ്ങളിലാണ് കൃഷി വകുപ്പിൻ്റെ 2000 ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. ചുരുങ്ങിയ വിലക്ക് 30% വിലക്കുറവിൽ പച്ചക്കറികൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം പുരോഗമിച്ചു വരികയാണ്. കിറ്റിൽ ചായപ്പൊടി, ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, നെയ്യ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറുപയർ തുവരപ്പരിപ്പ്, ഉപ്പുപൊടി, തുണിസഞ്ചി എന്നിങ്ങനെ 14 ഇനം കിറ്റാണ് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ലഭിക്കുക. റേഷൻ കട വഴിയാണ് എല്ലാ കിറ്റ് വിതരണവും. റേഷൻ കടയിലൂടെ നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി വിതരണവും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണവും തുടരുകയാണ്. അതും 28-ാം തീയതി തന്നെ അവസാനിക്കുന്നതാണ്. സബ്സിഡി സാധനങ്ങൾ ജയ അരി, മട്ടരി, കുറുവ അരി ഇവ 5 കിലോയും, പച്ചരി 2 കിലോയും, പഞ്ചസാര 1 കിലോയും, ബാക്കിയുള്ള വിഹിതങ്ങൾ 1/2 കിലോ വീതവുമാണ് ലഭിക്കുക. വെളിച്ചെണ്ണ 1/2 ലിറ്ററും ലഭിക്കും. ചെറുപയർ 1 കിലോയ്ക്ക് 74 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഉഴുന്ന് 66, കടല 43, വൻപയർ 45, തൂരപ്പരിപ്പ് 65, മുളക് 75, മല്ലി 79, പഞ്ചസാര 22, ജയ അരി 25, കുറുവ അരി 25, പച്ചരി 23, മട്ടരി 24, വെളിച്ചെണ്ണ 1 ലിറ്ററിന് 126 എന്നുള്ള നിരക്കിലാണ് ലഭിക്കുക. ശബരിയുടെ 2 പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ 1 പാക്കറ്റ് വെളിച്ചെണ്ണ സൗജന്യമായി ലഭിക്കുന്നതാണ്. അത് സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയറുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ന് സ്വർണത്തിന് പവന് 160 രൂപ വർദ്ധിച്ച് 43,600 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 5,450 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.